സുഭിക്ഷ കേരളം പദ്ധതിയിൽ 1 കോടി ഫലവൃക്ഷ തൈകൾ നടുന്നതിന്റെ വടകര നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ നിർവഹിച്ചു. വടകര ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ കൃഷിയിടത്തിലാണ് പരിപാടി നടന്നത്. വടകര കൃഷി ഭവന്റെ നേതൃത്വത്തിൽ വടകര ഫയർ സ്റ്റേഷനിലേക്ക് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കർമ്മവാണിപ്പോൾ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യനും മൃഗങ്ങളും ഉൾപ്പെടെയുള്ള ഈ പരിസ്ഥിതിയെ വിഘാതം നിർത്തുന്ന വിധത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മൾ പരിഹാരം കാണേണ്ട കാലമായിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ നമുക്കറിയാം, വാർത്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ പരിസ്ഥിതി മലിനീകരണം എത്രയോ കുറവാണെന്നാണ് വാർത്തകൾ കാണിക്കുന്നത്. നദികളും തോടുകളും ഒക്കെ വളരെയധികം ശുദ്ധമായിരിക്കുന്നു. ഡൽഹിയിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ മലിനപ്പെട്ട് കിടക്കുന്ന ഒരു നഗരമായ ഡൽഹിയിലെ ആൾക്കാർ ഇന്ന് ശുദ്ധമായി ശ്വസിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിസ്ഥിതിയെ ശുചിയാക്കി നിർത്തേണ്ട ആവശ്യം നമ്മൾ ഓരോരുത്തർക്കും വളരെ പ്രാധാന്യമാണ്. നമ്മുടെ തലമുറയ്ക്ക് കൈമാറാൻ അത് മാത്രമേ ഉള്ളൂ. അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരം ഒരു ദിനം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അശോകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടകര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി സുഷമ പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റേഷൻ ഓഫീസർ ജഗദീഷ് വി ടി നായർ, കൃഷി ഫീൽഡ് ഓഫീസർ പ്രേമൻ കെ എം എന്നിവർ സംബന്ധിച്ചു. മാവിൻ്റെ വന്ന നിലക്ക് വരെ ഇടയാക്കിയിട്ടുള്ളതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ പരിസ്ഥിതിക്ക് മേലെ പ്രകൃതിക്ക് മേലെ മനുഷ്യൻ ഏൽപ്പിക്കുന്ന ആഘാതത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന നിലയിലിപ്പം പഠനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യ സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനും വളർച്ചയ്ക്കും നിർബന്ധമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതാണ് പ്രകൃതി. പക്ഷേ പലപ്പോഴും മൂലധന താല്പര്യം മേലെ കയറി എന്തും ലാഭം കിട്ടണം എന്ന നില വന്നപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അല്ല, ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പ്രകൃതിയെ നാം ചൂഷണം ചെയ്തതിൻ്റെ ഭാഗമായി കാലാവസ്ഥാ വ്യതിയാനം ഇതുപോലെയുള്ള പലതരം വൈറസുകളുടെ ഉത്ഭവത്തിനും ഒക്കെ ഇടയാവുന്ന നിലയുണ്ട്. മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. കുറേ കാലമായി നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരവസ്ഥയിൽ ദീർഘകാലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാ തണ്ണീർത്തടങ്ങളും നദീമത്തമാക്കി, എല്ലാ കുന്നുകളും ഇടിച്ച് നിരപ്പാക്കി, എല്ലാ വയലുകളും നികത്തി കുഞ്ഞിയാക്കി പറമ്പാക്കി, എല്ലാം റിയൽ എസ്റ്റേറ്റാക്കി മാറ്റി ലാഭത്തിന് വേണ്ടി മാത്രമാകുന്നതിൻ്റെ ഭാഗമായി വരുന്ന പരിസ്ഥിതി മാറ്റവും കാര്യങ്ങളും കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം. കഴിഞ്ഞ 2 വെള്ളപ്പൊക്കം നമ്മൾ ഭീകരമായി അനുഭവിച്ചതാണ്. അതിനേക്കാളും ഭീകരമായിരിക്കും സാധാരണഗതിയിലുള്ള ഉണ്ടതിൻ്റെ 78% കാലാവസ്ഥ വർഷം മഴ ഈ വർഷം ഉണ്ടാവാനിടയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വെള്ളപ്പൊക്കത്തിനേക്കാൾ കൂടിയ വെള്ളപ്പൊക്കവും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ കോവിഡിനകത്ത് തന്നെ നമ്മൾ നേരിടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണവും പ്രകൃതി ചൂഷണം ഒരു സംരക്ഷണവും വികസനവും അല്ലെങ്കിൽ കരുതലും വികസനവും എന്ന നിലക്കല്ലാതെ എല്ലാം വികസനം എന്ന നിലയിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അനുഭവം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.